ഗൈസ്, ആഹാ, ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാനില്ലെന്ന് കണ്ടപ്പോൾ നേരെ ചെയ്ത ഒരു പരിപാടിയാണ്. നമ്മൾക്ക് മീൻപിടുത്തക്കാരല്ലേ, ചോറിന് കൂട്ടാനില്ല എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഇതേ തൊട്ടടുത്താണ് കല്ലടയാറ്. നേരെ ബൈക്കെടുത്ത് കുറച്ച് വരെയൊക്കെ സെറ്റ് ചെയ്ത് ബൈക്കിൽ കയറി നേരെ കല്ലടയാറിൻ്റെ തീരത്തേക്ക് ചെന്ന് നല്ല മഴയും നല്ല മഴക്കോളും നനഞ്ഞു കിടക്കുന്ന പുഴയുടെ തീരം, അവിടെ പോയി ചെറിയൊരു പോൾ റോഡ് കൊണ്ട് ചെറിയ മണ്ണിലേക്ക് ഓർത്ത് പുഴയിലേക്ക് ഇടുക. ഇതേപോലെ പടപടിയെന്ന് പള്ളത്തികൾ കയറി പിടിക്കും. പള്ളത്തിയുടെ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ സാധനമാണ്. ഒന്നാമത് ചെറിയ മീനാണ്, പുഴയിലെ ഏറ്റവും നല്ല ടേസ്റ്റുള്ള മീനാണ്. പിന്നെ ചൂണ്ട അങ്ങോട്ട് ഇടുമ്പോഴത്തേനും പടപടയെന്ന് പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ഈ മീനുകൾ ചൂണ്ടയിൽ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഒരു മിനിറ്റിൻ്റെ പോലും ഗ്യാപ്പില്ലാതെ പടപടയെന്ന് ഈ മീനുകളെ പിടിച്ചുകൊണ്ടേയിരിക്കും. ഫിഷിംഗ് എൻജോയ് ചെയ്യാൻ പറ്റിയ ആൾക്കാർക്കൊക്കെ ഏറ്റവും നല്ല പരിപാടി ചെയ്യാമെന്നുള്ള ചെറിയൊരു പോൾ റോഡ് കൊണ്ടുവന്നിട്ട് ഇതേപോലെ മീൻ പിടിക്കുക എന്നുള്ളതാണ്. ഇതായത് കണ്ടോ, ഒരുപാട് ടൈം ഒന്നും എടുക്കാൻ പറ്റിയില്ല, എടുക്കേണ്ടി വന്നിട്ടില്ല ഇതേപോലെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനായിട്ട്. ഓരോ മീനുകളെ പിടിക്കുന്ന വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും കാണാൻ. അതുകൊണ്ട് കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ ഫിഷിങ്ങിൻ്റെ എടുത്തിട്ടുള്ളൂ. ഇത് കണ്ട, ആ ഒരു കമ്പിനറ്റത്ത് ഒരുപാട് മീനുകളെ പിടിച്ച് കോർത്തിട്ട് നേരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതാ, ഇത് കണ്ട, കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ഇതേപോലെ വെച്ച് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ചെറുകെ ഈ മീനുകളെ അങ്ങോട്ട് പറക്കിയിട്ട് ഇതേപോലെ നല്ലതുപോലെ അങ്ങോട്ട് മൂപ്പിച്ച് കൊണ്ടെടുക്കണം. വെന്ത് നല്ല പരുവായി വരുമ്പോഴത്തേക്കിന് ചെറുകെ ഇതേപോലെ കോരി വേറൊരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റി, വാ, അതിൻ്റെ ആ ഒരു ഭംഗിയുണ്ടോ, ഇങ്ങനെ കോരി 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 അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് ഇട്ടിട്ട് ചെറുകെ ഒരു പാത്രത്തിൽ കുറച്ച് ചോറും അങ്ങോട്ട് എടുത്ത് കുറച്ച് കൂട്ടാനും എടുത്തിട്ട് നമ്മളെ പിടിച്ചോണ്ട് വന്ന് മീനെ അങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ട് പൊന്ന് മച്ചാനെ ഇങ്ങനെ അങ്ങോട്ട് കഴിച്ചു കഴിയുമ്പോൾ ഉള്ള ലെവലുണ്ടല്ലോ, വേറെ ലെവൽ ടേസ്റ്റാണ് ഈ പള്ളത്തിക്ക്. ഇതേപോലെ പള്ളത്തി ഫ്രൈ ചെയ്ത് കഴിച്ച് നല്ല ടേസ്റ്റാണോ അല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ മറ്റുള്ളവർക്കും കൂടെ പങ്കുവെക്കുക നിങ്ങളനുഭവം. നിങ്ങളിതേപോലെ മീൻ പിടിച്ച് കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിശദമായ കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും, വീഡിയോ കണ്ട എല്ലാവരോടും സ്നേഹത്തോടെ താങ്ക് യു.